നോക്കൂ, ഇവിടെ ഇത് കോൺഗ്രസിന്റെ സ്ഥിരം പരിപാടിയല്ലേ. കോൺഗ്രസ് ഒരു ന്യൂനപക്ഷ പ്രീണന പാർട്ടിയാണ് അന്നും ഇന്നും എന്നും. കോൺഗ്രസിന് ഒരിക്കലും അതിന് ഒരു ഹിന്ദു ഐഡന്റിറ്റി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഹിന്ദുക്കളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ പോലും ഒരിക്കലും കോൺഗ്രസ് ന്യായമായി കണ്ടിട്ടില്ല. കോൺഗ്രസ് എപ്പോഴും ഈ ഇപ്പോൾ തന്നെ ഇദ്ദേഹം അനൂപ് സംസാരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം തീവ്രവിഭാഗങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹം സംസാരിക്കുന്നതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്, ഇലക്ഷനിൽ തോറ്റുപോകരുത്, അതിനുവേണ്ടി കേരള ഇനിയിപ്പോ ആകെ കേരളവും കർണാടകയൊക്കെ ഉള്ളു. അപ്പൊ അതുകൊണ്ട് അത് നന്നായി കൊണ്ടുനടക്കണമെങ്കിൽ അവിടെയുള്ള അതിപ്രബലരായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള സംഘടിതരായ ന്യൂനപക്ഷങ്ങൾക്ക് സ്തുതി ചെയ്തേ പറ്റൂ. അപ്പൊ അതിനെന്ത് പറയണം? ഞാൻ എപ്പോഴെങ്കിലും എന്റെ സ്പീച്ചിൽ സ്വയംഭൂ എന്നൊരു ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. സ്വയംഭൂ എന്നത് വേറെ. ഞാൻ പറഞ്ഞത് 49-ൽ അല്ല അവിടെ രാമവിഗ്രഹം ഉണ്ടായിരുന്നത്, 1886-ൽ തന്നെ അവിടെ രാമവിഗ്രഹം ഉള്ളതിന്റെ ചരിത്ര സൂചനകളും അന്നത്തെ തന്നെ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള വ്യവഹാരങ്ങളിൽ വ്യക്തമായി രാമജന്മഭൂമിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ ചരിത്ര വസ്തുക്കളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിശോധിച്ചാണ് 1949 ആരോ കടന്നുകൊണ്ട വെച്ച വിഗ്രഹം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ നിന്ദയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ സ്വയംഭൂ ആ ഒരു വിഗ്രഹം ഉണ്ടെന്നല്ല പറഞ്ഞത്. സ്വയംഭൂ എന്ന് പറയുന്നത് നമ്മൾക്ക് കണ്ണിന് കാണാത്ത, അല്ല നമുക്ക് അറിയാത്ത നമ്മുടെ ഏതോ പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന അർത്ഥത്തിലാണ് പലരും പറയുന്നത്. ആ ഞാൻ ഇവിടെ സ്വയംഭൂ എന്ന ശബ്ദം ഉപയോഗിച്ചിട്ടേ ഇല്ല. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ജന്മഭൂമി ഇന്ന സ്ഥലത്താണ്, സരയൂ നദിക്കരയിലാണെന്നുള്ള രാമായണത്തിലെ സൂചനകൾ പ്രകാരമാണല്ലോ ഹിന്ദുക്കൾ കാലാകാലങ്ങളായിട്ട് അവിടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ അതേ സാധനം നമുക്ക് മറ്റൊരിടത്ത് വേണ്ട. അയോധ്യ എന്ന് പറയുന്ന നഗരി അല്ലെങ്കിൽ നമ്മുടെ രാമന്റെ ജന്മഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. സീതാക്കി രസോയി, സീത ഉപയോഗിച്ച് അടുക്കള, അങ്ങനെ ചരിത്രപരമായിട്ട് നമ്മുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുള്ള നമ്മുടെ വൈകാരികമായ ഒരു സ്ഥലമാണത്. അവിടെ തന്നെ ബാബർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലുള്ള പള്ളി കൊണ്ടുവയ്ക്കുകയാണ് എന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് ഇതിപ്പോ നിങ്ങൾ എവിടെ നോക്കിയാലും കാണാം. നിങ്ങൾ ഇതേ ഇപ്പൊ ഞാനിപ്പോ ഇദ്ദേഹം നേരത്തെ ശബരിമലയെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. 1950-ൽ ശബരിമലയിൽ അന്നുണ്ടായിരുന്ന പഴയ അയ്യപ്പ വിഗ്രഹം 7 കഷണങ്ങളായി മഴുകൊണ്ട് വെട്ടി നുറുക്കുകയും ശബരിമലയ്ക്ക് തീ വയ്ക്കുകയും ചെയ്തത് ആരാണെന്ന് കോൺഗ്രസിന് ഇന്നെങ്കിലും ഇന്ന് വരെ പറയാൻ പറ്റിയിട്ടുണ്ടോ? അന്നത്തെ DGP സർക്കാരിന് EMS സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോഴും ലഭ്യമാണ്. ആ റിപ്പോർട്ട് എന്തെങ്കിലും ഈ കോൺഗ്രസ് മാറി മാറി ഭരിക്കുന്ന ഈ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? കൃത്യമായി ഹിന്ദുക്കളുടെ ആരാധനാ സമ്പ്രദായങ്ങളെ വെറുക്കുന്ന ചില വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അവർ ചെയ്തതാണെന്ന കൃത്യമായ സൂചന കേശവമേനോന്റെ റിപ്പോർട്ടിലുണ്ട്. അയ്യപ്പന്റെ അമ്പലം പഴയ വിഗ്രഹമാണോ ഇപ്പോഴുള്ളത്? അല്ലല്ലോ, പുതിയത് ഉണ്ടാക്കി തന്നെയാണ്. തിരുവിതാംകൂറിലെ ചിത്രതിരുനാൾ രാജാവിന്റെ നേതൃത്വത്തിൽ ചെന്നിട്ട് ആ വിഗ്രഹത്തിന്റെ അളവെടുത്തിട്ട് പുതിയ വിഗ്രഹം ഉണ്ടാക്കിയതാണ്. അതാണ് ഇപ്പോൾ ഹിന്ദുക്കൾ വേർഷിപ്പ് ചെയ്യുന്ന ശബരിമലയിലെ അയ്യപ്പൻ. അതുപോലെ തന്നെ രാമന്റെ വിഗ്രഹവും രാമന്റെ ദശാവതാര രൂപങ്ങളുള്ള ക്ഷേത്രത്തിന്റെ തൂണുകളും മറ്റും നശിപ്പിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു യാതൊരു ഉളുപ്പുമില്ലാതെ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം പള്ളി ഉണ്ടാക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ അത് ക്രിസ്ത്യൻ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അയ്യപ്പന്റെ വിഗ്രഹത്തിന് തീ വയ്ക്കുകയും ആ ക്ഷേത്രം നശിപ്പിക്കുകയും ചെയ്തതെന്ന് കേശവമേനോന്റെ റിപ്പോർട്ടിലുണ്ട്. ഇവിടുത്തെ വലിയ മതേതരന്മാർ ഹിന്ദുക്കൾക്ക് വന്ന ഏറ്റവും വലിയ ഈ വിഷമത്തെക്കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസ് പറയാൻ ധൈര്യപ്പെടുവോ? ക്രിസ്ത്യൻ വോട്ട് അങ്ങോട്ട് പോകും. അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഇവരെ ഈ കോൺഗ്രസിൽ നിന്ന് ഹിന്ദുക്കൾ ഒരു നീതി പ്രതീക്ഷിക്കുന്നില്ല. ഇനിയും കോൺഗ്രസിനെ ഒരു ഒരു മതേതര പാർട്ടിയായി ചിന്തിക്കുന്ന വിഡ്ഢികളായ ഹിന്ദുക്കൾ ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിലും കർണാടകത്തിലും ചില ഭാഗത്ത് മാത്രമാണുള്ളത്. കാരണം ഇവര് വളരെ അപകടകരം, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു മുസ്ലിമില്ലാത്ത അത്രയ്ക്കും ഹിന്ദു വിരുദ്ധത കോൺഗ്രസിന് കാലാകാലങ്ങളായിട്ട് ഉണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കേരളത്തിൽ തന്നെ 1950-ൽ നടന്നിട്ടുള്ള ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന് തീവപ്പ് ശബരിമല ആശൻ കേസ് റിപ്പോർട്ട് വായിച്ചു നോക്കൂ, ഇന്റർനെറ്റിലുണ്ട്. കൃത്യമായിട്ട് പറയുന്നു മതവിരോധം കൊണ്ട് അയ്യപ്പന്റെ അമ്പലം കാട്ടിനുള്ളിൽ തീ വെച്ച് കളയും നശിപ്പിക്കുക ചെയ്ത 1950-ൽ. ഇതൊന്നും ഇവിടെ ഒരൊറ്റ രാഷ്ട്രീയക്കാരനും ചർച്ച ചെയ്യാറില്ല. കാരണം ഇവർക്കൊക്കെ ക്രിസ്ത്യൻ സംഘടിത വോട്ടിന് വേണ്ടിയിട്ട് നിലത്ത് കടന്ന് ഉരുളുകയാണ്.